ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൈഡ് ആംഗിൾ റിവ്യൂസ്. ഇന്ന് ഞാൻ മമ്മൂട്ടി അഭിനയിച്ച ഉണ്ട എന്ന് പറഞ്ഞ മൂവി, അത് ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത അനുരാഗ് കരിക്കിങ് വെള്ളം എന്ന് പറഞ്ഞ മൂവിക്ക് ശേഷം ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത മൂവിയാണ് ഉണ്ട. അപ്പോൾ ഞാനിപ്പോൾ കണ്ടു വന്നുള്ളൂ. ഞാൻ കാറിൽ വെച്ച് റിവ്യൂ പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെറൈറ്റും ട്രൈ ചെയ്ത് നോക്കിയാണ്, കാരണം അതിൻ്റെ ബാക്ക് സ്ക്രീനിൽ ജസ്റ്റ് പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഇട്ട് ഗ്രീൻ സ്ക്രീൻ വെച്ചിട്ട് ചെയ്യാനുള്ളൊരു ട്രൈ ആണിത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണും, ജസ്റ്റ് ഒന്ന് ഇഗ്നോർ ചെയ്തേക്കാം. നമുക്ക് നേരെ മൂവിയിലേക്ക് കടക്കാം. ഇപ്പോൾ മൂവി സ്റ്റാർട്ട് ചെയ്യണമെന്ന് കേരളത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ ഛത്തീസ്ഗഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തേക്ക് പോകണം. ഇവിടെ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ മാവോയിസ്റ്റ് ആക്രമണങ്ങളും കാര്യങ്ങളൊക്കെ ഭയങ്കര രൂക്ഷമായിട്ട് നടക്കുന്ന സ്ഥലമാണ്. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മാവോയിസ്റ്റ് അറ്റാക്ക് നടക്കുന്ന സ്ഥലമാണ് ഛത്തീസ്ഗഡ്. അപ്പോൾ അങ്ങോട്ട് ഒരു പറ്റം പോലീസുകാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറൌണ്ട് ഒരു 27-30 പോലീസുകാർ പോവുകയാണ്. അവർ അവിടെ ചെന്നിട്ട് ഈ മാവോയിസ്റ്റുകൾ നേരിടാനുള്ള പ്രിപ്പറേഷനിലാണ് അവിടുന്ന് പോകണം. പക്ഷേ നമ്മുടെ കേരളത്തിൽ അങ്ങനത്തെ ഒരു അറ്റാക്കും കാര്യങ്ങളൊന്നും ഇതുവരെ പോലീസുകാർ ഫേസ് ചെയ്തിട്ടില്ല. അപ്പോൾ അവൻ്റെ ഒരു പരിചയക്കുറവും ഒരു നിസ്സഹായതയും കാര്യങ്ങളൊക്കെ നമുക്ക് ഡയറക്റ്റ് ഈ മൂവി കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ പകച്ചു പോകണം, കാരണം ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഏരിയ, ഒരു പ്രതീക്ഷണങ്ങൾ അപ്പോഴാണ് ആ ഏരിയയിലെ സിറ്റുവേഷൻ. അപ്പോൾ ഇതാണ് പടം പറയാൻ ഉദ്ദേശിച്ചത്. ഇനി എൻ്റെ ഒരു റിവ്യൂ എന്താണ് ഞാൻ പറഞ്ഞുതരാം. ഒരു ഫസ്റ്റ് ഹാഫ് വരെ മൂവി ജസ്റ്റ് ഒരു ആവറേജ് എന്ന് നമുക്ക് പറയാം, കാരണം കാര്യമായിട്ട് ഒന്നും കാണിക്കാറില്ല. ഒരു കാടിൻ്റെ നടുക്കൊരു ഒരു സ്കൂള്, ആ സ്കൂളിനകത്താണ് ഇവർ സ്റ്റേയും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ന്യൂട്ടൺ എന്ന് പറഞ്ഞ ഹിന്ദി മൂവി, ഞാൻ എൻ്റെ ടീസർ റിയാക്ഷനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായി, ന്യൂട്ടൺ എന്ന് പറഞ്ഞ ഹിന്ദി മൂവിനകത്ത് കൊടുത്തേക്കുന്ന അതേ ലൊക്കേഷൻ, അതേ സെറ്റപ്പ്, അതേ സ്കൂള്, എല്ലാം സെയിം ഡിറ്റ് ആണ്, ഒന്നും പറയാനില്ല. തീം കുറച്ച് വ്യത്യാസമുണ്ട്, തീം സെയിം ആണെങ്കിലും കാര്യങ്ങളും തിരക്കഥയും കാര്യങ്ങളും സ്ക്രീൻ പ്ലേ ഒക്കെ കുറച്ച് വ്യത്യാസമായിട്ട് നമുക്ക് ഞാൻ തോന്നുന്നുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ ഉണ്ട എന്ന് പറഞ്ഞ മൂവി എന്തുകൊണ്ടാണ് ഈ നെയിം ഉണ്ട എന്ന് പറഞ്ഞത്, അത് പലർക്കും ഒരു ഡൗട്ട് ആയിരിക്കും. ഡൗട്ടൊന്നുമില്ല, ഡൗട്ട് ഞാൻ ക്ലിയർ ആക്കി തരാം. പക്ഷേ വേറെ ഒന്നുമില്ല, ഒരു ഉണ്ട പ്രതീക്ഷിച്ചാണ് ഇവർ ഇരിക്കുന്നത്. ഒരു ടൈം ഉദ്ദേശിച്ചത് ഒരു ഒരു ബോക്സ് അല്ലെങ്കിൽ രണ്ട് മൂന്ന് ബോക്സ് നിറച്ച് ഉണ്ട പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നത്. ആ ഉണ്ട എത്തുമോ ഇല്ല, എപ്പോൾ എത്തും, ഇങ്ങനത്തെ കുറച്ച് സംശയങ്ങളാണ് അല്ലെങ്കിൽ ഈ ഒരു കഥയാണ് ഈ ഉണ്ടാകുന്ന മൂവി പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് പോയാണ് പോലീസുകാരും മമ്മൂട്ടി ഉൾപ്പെടെ എല്ലാ പോലീസുകാർക്കും പേഴ്സണലായിട്ടുള്ള ജീവിതം കാര്യങ്ങളെല്ലാം ഇതിൽ കൂടി പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ അതൊന്നും ക്ലിയറായിട്ട് നമുക്ക് കാണിക്കല്ല, ഫുള്ള് ഒരു ഡ്രൈ സബ്ജക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഫുൾ പോലീസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പടം മുമ്പോട്ട് പോകുന്നത്. ആസിഫ് അലി ഒരു മികച്ചൊരു ഒരു ശ്രദ്ധേയമായിട്ടുള്ളൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. എന്ത് റോളാണെന്ന് നിങ്ങൾ പടം കണ്ടതിന് തിരിച്ചറിയാം. പിന്നെ ഇതിനകത്ത് പറയാനുള്ളത്, എനിക്കൊരു ഇതായിട്ട് തോന്നി വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു എന്താ പറയുക, നമുക്കത് ദഹിക്കാത്ത രീതിയിൽ തോന്നി വെച്ചിട്ടുണ്ടെങ്കിൽ, മാവോയിസ്റ്റ് ആക്രമണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാവോയിസ്റ്റ് അറ്റാക്ക് പോലും നമ്മളിനകത്ത് കാണിക്കല്ല, ഒരു ഒരു അറ്റാക്ക് കാണിക്കല്ല. ജസ്റ്റ് ഒരു പറഞ്ഞ് ഭയങ്കരമായിട്ട് ഭീതിപ്പെടുത്തുന്നല്ലാതെ ഒരു മാവോയിസ്റ്റ് അറ്റാക്ക് ഇതിനകത്ത് കാണിക്കല്ല. മെയിനായിട്ട് ഇവർ എന്തിനാണ് അവിടെ ചെല്ലണത്, ആരായിട്ടാണ് ഏറ്റുമുട്ടുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ മൂവി കണ്ടിട്ട് തന്നെ തിരിച്ചറിയാം. എലക്ഷൻ നടക്കുമോ ഇല്ലേ, എലക്ഷൻ നടക്കണം എങ്ങനെയാണ് നടക്കണം, എലക്ഷൻ ഡേയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മൂവി പറഞ്ഞു പോകുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് മികച്ചതായിട്ട് തോന്നിയ സെക്കൻഡ് ഹാഫാണ്. സെക്കൻഡ് ഹാഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് എൻഡിങ് അല്ലെങ്കിൽ എൻഡിങ്ങോട് അടുക്കുമ്പോഴുള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു ഇൻറ്റൻസിറ്റി അവർ ഡയറക്ടർ നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഫസ്റ്റ് ഹാഫിലേക്കും കൂടി എത്തിച്ചിരുന്നെങ്കിൽ പടം ഒന്നുകൂടി വേറെ ലെവലിലേക്ക് എത്തിക്കണം. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ കാണണമെന്ന് വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീരുമാനിക്കാം, കാരണം ഒരു പോലീസ് മൂവിയാണ്. പോലീസുകാരുടെ നിസ്സഹായ അവസ്ഥയും കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു കാടിൻ്റെ അന്തരീക്ഷമാണ്, കാടിൻ്റെ നടുക്കാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അപ്പോൾ കാണണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം, കുഴപ്പമൊന്നുമില്ല, മമ്മൂട്ടി മൂവിയാണ്. പിന്നെ മമ്മൂട്ടിയുടെ എടുത്തു വേണ്ട പെർഫോമൻസ് ഉണ്ട്, കുറേ സെൻറ്റിമെൻ്റൽ ഡയലോഗ്സൊക്കെ ഇടക്കിടക്ക് വരുന്നുണ്ട്, അതെല്ലാം ഹാർട്ട് ടച്ചിങ് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. എല്ലാം മികച്ചതായിട്ട് ചെയ്തിട്ടുണ്ട്, ആരും മോശം പറയാനൊന്നുമില്ല. പിന്നെ എനിക്ക് കുറച്ച് ഡ്രോബാക്കായിട്ട് തോന്നി, എൻ്റെ BGM കാര്യങ്ങളൊക്കെ ഉണ്ട്. BGM ആ ഒരു ഇവർ പറയുമ്പോൾ ആ ഇൻറ്റൻസിറ്റി ആ BGM അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ട് അഭിപ്രായം. അപ്പോൾ എന്തായാലും പടം തിയേറ്ററിൽ പോയി കാണാം, കുഴപ്പമൊന്നുമില്ല, എൻജോയബിൾ ആണ്. അപ്പോൾ ഇത്രയും കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരുപാട് വീഡിയോസ് എല്ലാ ആഴ്ചയിലും ഞാൻ 3-4 വീഡിയോസ് വെച്ചിട്ടുണ്ട്, എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.